ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ സ്ത്രീപക്ഷത്താണ്, ഞങ്ങൾ ഒരിക്കലും വേട്ടക്കാർക്കൊപ്പമല്ല, ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഇതിൽ കൃത്യമായൊരു നടപടി, ഇപ്പോൾ എനിക്കറിയാം ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് കീഴ്വഴക്കം എന്നുള്ളതാണ്, ഇതിനു മുൻപുണ്ടായ കാര്യങ്ങൾ. പക്ഷേ ഇതിനു മുൻപുണ്ടായത് ആരുടെ കാര്യമാണ് പറയുന്നത് നമുക്കറിയാം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ? അങ്ങനെയുള്ളവരോടല്ലേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമല്ല എന്ന്? അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ വീണ പറഞ്ഞതുപോലെ വെറും വാചാടോപം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലൂടെ എന്ത് കാണിക്കുന്നു എന്നത് വളരെ പ്രധാനമല്ലേ ശ്രീ എം ജയചന്ദ്രൻ? അനുജ, ഇപ്പോ അടുക്ക വീണ നായർ ആദ്യഘട്ട പ്രചാരണം നടത്തി കഴിഞ്ഞല്ലോ. അവിടെ എന്താണ് അവർ പറയുന്നത്? ഏറ്റവും ഒടുവിൽ മയക്കുമരുന്ന് കൊടുത്ത് ഒരു നടിയെ പീഡിപ്പിച്ച കാര്യം, ഇത് സർക്കാരിന്റെ പരാജയമാണ്, ക്രമസമാധാന പാലനത്തിന്റെ പരാജയമാണ് എന്നൊക്കെ പറയണമെങ്കിൽ അസാധാരണമായ ചർമ്മബലം വേണം എന്നേ ഞാൻ പറയൂ. ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ സർക്കാരിനെയും പോലീസിനെയും അറിയിച്ചിട്ടാണോ ഷൂട്ടിംഗ് നടത്തുന്നതും അല്ലെങ്കിൽ സിനിമ ചർച്ചകൾ നടക്കുന്നതും ഒക്കെ അങ്ങനെയാണ്? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ മഹതിക്കും അറിയാം അത് തന്നെ അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്താവം നടത്തണമെങ്കിൽ അങ്ങനെ കൊണ്ട് കെട്ടണം. ഇത് ഇതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മുകേഷിന്റെ ഭാഗത്ത്, അതാണല്ലോ ഇഷ്യൂ, നമ്മളതാണല്ലോ ചർച്ച ചെയ്യുന്നതും, മുകേഷിന്റെ ഭാഗത്ത് MLA ഒരു ഡിഫൻസ് ഉണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സെൽഫ് ഡിഫൻസ്. അത് ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു ഈ പറഞ്ഞ കക്ഷി, ഈ സിനിമാ രംഗത്തുള്ള ആള്. അത് ആണ് അദ്ദേഹം എറണാകുളം സെഷൻസിലും പറഞ്ഞത് ഇന്നലെ. അപ്പോൾ അത് അത് ഭാഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് മൂന്നാം തീയതിക്ക് ആ കേസ് മാറ്റിവെക്കുക, അതുവരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം CPMന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് മുകേഷ് MLAയോ മറ്റേ ആരെയെങ്കിലുമോ സംരക്ഷിക്കുകയോ അവർക്ക് വേണ്ടി കുടപിടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, പാർട്ടി അങ്ങനെ ചെയ്യുന്നുമില്ല. പക്ഷേ ഈ ഞാനീ പറഞ്ഞില്ലേ കോടതിയുടെ ഇന്നലത്തെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ശ്രീ എം ജയചന്ദ്രൻ? എന്തെങ്കിലും ചെയ്തോ? അല്ല, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ? അല്ല, ഞാനങ്ങനെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ, അത് പറയുമെന്ന് താങ്കൾ വിശ്വസിക്കൂ. അത് ഞാൻ പറയട്ടെ. അപ്പോ അതിനുവേണ്ടി CPM ഒരു ശ്രമവും എവിടെയും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്നലെ കോടതിയിൽ ചെന്നപ്പോൾ ഇങ്ങനൊരു സംഗതി കിട്ടിയപ്പോൾ ഈ പറഞ്ഞ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ളതിന് ഒരു ഒരു മുൻ ചരിത്രം ഉണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് വ്യക്തമായിട്ടും എല്ലാവരും ഇത് പറയുന്നില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ജോസ് ടെയിലിന്റെ കേസാണ്. 2013 ജൂലൈയിലാണ് സംഭവം പൊട്ടിപ്പുറപ്പെടുന്നത്, അനുജിക്കറിയാമല്ലോ. ആലുവ കോടതിയിൽ നിന്നാണ് ഇത് ചാർജ്ഷീറ്റ് ഫയൽ ചെയ്യുന്ന ആലുവ കോടതിയിലാണ് ആലുവ പോലീസ് കേസെടുത്തിട്ട്. അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നത്. ജസ്റ്റിസ് ഭവദാസന്റെ ഉത്തരവ് FIR റദ്ദാക്കിക്കൊണ്ടാണ് ഉത്തരവ്. അതെ, താങ്കൾ പറയാൻ പോകുന്ന ഞാൻ ഒന്ന് വേഗം പറയാം. അതായത് വീണ്ടും അതിനെതിരെ FIR അത് റദ്ദാക്കുന്നു, കൂടാതെ സുപ്രീം കോടതിയിലേക്ക് പരാതിക്കാരി പോകുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നടപടി ശരിവെക്കുന്നു. അതായത് ആ ആരോപണമൊക്കെ തെറ്റാണ് എന്ന് കോടതി തെളിയിച്ച കാര്യമാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ല, നമുക്ക് ഈ ഇടവേളയിലേക്കൊക്കെ പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അടുത്ത പോയിന്റ്? എന്താണ് ഇത് താങ്കൾ പറയേണ്ടതില്ലായിരുന്നു, ഞാൻ തന്നെ പറയുമായിരുന്നല്ലോ. അപ്പോ അത് അങ്ങനെ സുപ്രീം കോടതിയും ആ FIR തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ അനുഭവം, ബ്ലാക്ക് മെയിലിംഗിന്റെ അനുഭവം കോടതിക്ക് മുമ്പാകെ തന്നെ ഉള്ളത്, കോടതി പരിശോധിച്ച് FIR തള്ളിയ അനുഭവം കേരളത്തിന് മുമ്പിലുണ്ട്. അത് തന്നെയാണ് ഇന്നലെ എറണാകുളം സെഷൻസിലും മുകേഷ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിഫൻസ് ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിന് ചൊവ്വാഴ്ച വരെ കാലാവധി വെച്ചിരിക്കുന്നു അറസ്റ്റ് ചെയ്യരുതെന്ന്. എന്ത് വരും ചൊവ്വാഴ്ച അറിയാമല്ലോ. മുകേഷ് കുറ്റവിമുക്തനാണെന്നോ അല്ലെങ്കിൽ മുകേഷിനെ CPM സംരക്ഷിക്കുകയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മുകേഷ് ഈ ഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം, ഉണ്ട്. പക്ഷേ അത് അനന്തമായ ഒരു തീരുമാനമായിട്ട് അവർ വിട്ടുകൊടുത്തിട്ടുമില്ല. കോടതിയിൽ അത്തരത്തിൽ ചാർജ് ഷീറ്റിലെങ്കിലും, ചാർജ് ഇപ്പം SIT ആണല്ലോ അന്വേഷിക്കുന്നത്,
എസ് ഐ ടി അന്വേഷിക്കുന്ന കേസിൽ അവര് FIR ഇട്ട് കേസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചാർജ്ഷീറ്റ് നൽകുകയും ചെയ്യുമ്പോൾ മുകേഷിന് എന്താണ് അവിടെ നൽകുന്ന സ്ഥാനം, ഏത് തരത്തിലൊക്കെയാണ്? ഇപ്പോ 376 ആണല്ലോ ഇട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് അവിടെ വരുന്നത്, ചാർജ്ഷീറ്റിൽ എന്താണ് വരുന്നത് എന്നത് നോക്കിയിട്ടാണ് ബാക്കി നടപടി തീരുമാനിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ലഭ്യമാകുന്ന വിവരം. അതല്ലാതെ മുകേഷിനെ രക്ഷിക്കുക എന്നുള്ള നിലയിൽ ഇക്കാര്യങ്ങളിൽ അവർ ചെയ്യുന്നതായിട്ട് എന്റെ അറിവില്ല. എനിക്ക് ഇടവേളയിലേക്ക് പോകണമെങ്കിലും താങ്കൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നത് താങ്കൾക്കറിയാമല്ലോ. ബലാത്സംഗ കുറ്റം, അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇങ്ങനെ കടന്നു പിടിക്കൽ, ഇങ്ങനെ കുറേയേറെ കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അത് എന്താണ് എന്നത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി ബാധ്യതയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കോടതി എന്താണ് അതിൽ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അതുവരെ കാത്തിരിക്കട്ടെ എന്നുള്ള നിലപാട്, അങ്ങനെയെങ്കിൽ എല്ലാ കാര്യത്തിലും ആ നിലപാടാണോ പാർട്ടി സ്വീകരിക്കാറ്? ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾക്കറിയാവുന്നതാണല്ലോ. അല്ല, തെളിയിക്കട്ടെ എന്നുള്ളതല്ല, തെളിയിക്കട്ടെ എന്ന് കോടതിയും തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്, അതല്ല തെളിയിക്കട്ടെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ചാർജ് ഷീറ്റിന്റെ ആ ഘട്ടം വരെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ മുകേഷിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഇത് പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അപ്പൊ അത് കോടതി പരിശോധിക്കുന്നുണ്ട്. അത് ചൊവ്വാഴ്ച നമുക്കറിയാം, ചൊവ്വാഴ്ചക്ക് അധികം നീളമില്ലല്ലോ, അടുത്തല്ലേ, ചൊവ്വാഴ്ച വളരെ അടുത്താണല്ലോ, ആ ദൂരം അരികിലുമാണ്. അപ്പൊ അന്നേരം അറിയാമല്ലോ ചൊവ്വാഴ്ച. അപ്പൊ ഈ ഒരു സാവകാശം നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ ആരോപണ വിധേയരായവർക്കൊക്കെ നൽകിയിട്ടുണ്ടോ? കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം നൽകിയിട്ടുണ്ട്, CPM മാത്രമല്ല. കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം നൽകി എന്നുള്ളതുകൊണ്ടാണല്ലോ 2017 എം വിൻസെന്റിനും 2022 എൽദോസിനും ആ അവകാശം കിട്ടിയതും. വിൻസെന്റ് വീണ്ടും മത്സരിച്ച MLA അവകാശം കിട്ടിയത് നിങ്ങൾ അതിന് സാവകാശം കൊടുത്തതുകൊണ്ടല്ലോ. അന്ന് ആ സമയത്തൊക്കെ DYFIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പ്രതിഷേധം, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ടായ പ്രതികരണങ്ങൾ, രാജിവെച്ചൊഴിയണം എന്ന് പറഞ്ഞ CPI മുതിർന്ന നേതാക്കളുടെ പ്രതികരണം, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളുടെയൊക്കെ പക്കലുണ്ട്, ലൈബ്രറിയിൽ ഉള്ളതാണതെല്ലാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാവകാശം കോടതിയിൽ പോയി തെളിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയാത്ത മുതിർന്ന നേതാക്കളുണ്ട്, ഇതിൽ പ്രതിഷേധം സംഘടിപ്പിച്ച യുവജന സംഘടനകളുമുണ്ട്? അവസരം കിട്ടുമ്പോൾ സമരം ചെയ്യുക എന്നുള്ളതാണല്ലോ ഏത് സംഘടനയുടെ ഉത്തരവാദിത്വം. അത് ഇതുമായിട്ട് എന്തിനാണ് ക്ലബ് ചെയ്യുന്നത്? രാജിവെക്കണമെന്നുള്ള പ്രതിഷേധം, അപ്പോൾ ഈ പാർട്ടിയുടെ യുവജന സംഘടനകളുടെ പ്രതിഷേധമാണത്. പാർട്ടിക്ക് ഒരു നിലപാടും യുവജന സംഘടന മറ്റൊരു നിലപാടും, അങ്ങനെയാണോ ശ്രീ എം ജയചന്ദ്രൻ? അല്ല, ജോസ് തെറ്റേലിന്റെ കാര്യത്തിൽ പരസ്യമായി ഇറങ്ങിയില്ലേ? ജോസ് തെറ്റേലി പ്രതിപക്ഷം കാര്യമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഉണ്ടായ എൽദോസിന്റെ കാര്യമാണെങ്കിലും കാര്യമാണെങ്കിലും അത് ജോസ് തെറ്റേലി കുറെ മുമ്പുണ്ടായി, 2013 ഞാനിപ്പോ ഈ സമീപകാലത്തെ രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതെല്ലാ കാര്യത്തിലും, അപ്പൊ ഈ 2017 2013 തമ്മിൽ വലിയ അകലം ഇല്ലല്ലോ. അപ്പൊ 2017 വിൻസന്റിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോ സ്വാഭാവികമായിട്ടും ജോസ് തെറ്റേലിന്റെ കാര്യത്തിലെ കാര്യം ഞാൻ പറയണമല്ലോ. അന്നുണ്ടായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ, അന്നത്തെ ഭരണപക്ഷത്തിന്റെ നിലപാടുകൾ ഒക്കെ പറയണമല്ലോ. അതുണ്ട്, അത് അതെല്ലാം അതും കേരളത്തിന് മുമ്പിൽ ഉണ്ടല്ലോ. ബാക്ക് ഫൈൽ അതും ഉണ്ടാവുമല്ലോ 24. എനിക്ക് സംശയമൊന്നുമില്ല. അത് തന്നെയാണെന്നേ, അത് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എക്കാലവും ഏത് രാഷ്ട്രീയ കക്ഷിയും അതിന്റെ ഏത് യുവജന സംഘടനയും പ്രതിഷേധിക്കും. ആ പ്രതിഷേധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുക, ജനങ്ങൾ? പക്ഷെ കോടതി പ്രതിഷേധം കണ്ടാണോ കോടതി നിലപാട് സ്വീകരിക്കുന്നത്? ഒരു പ്രതിഷേധവും ഒരു എതിർപ്പും ജനങ്ങളുടെ നിലപാട് എങ്ങനെയെന്ന് നോക്കിയിട്ടല്ലോ കോടതി അതിന്റെ മെറിറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതാണല്ലോ തെറ്റേലിന്റെ കാര്യത്തിൽ കണ്ടത്, അല്ലേ? അപ്പൊ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇതിങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാകാം പാർട്ടി കരുതുന്നത്. ഇതാണ് താങ്കളുടെ ആ കാര്യത്തിലുള്ള ടേക്ക്, ശ്രീ എം ജയചന്ദ്രൻ? അല്ലല്ല, കോടതിയുടെ തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ചാർജ് ഷീറ്റിന്റെ കാര്യം വരെ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ വിധി വരുന്നത് വരെ എന്നുള്ളതല്ല.